ഹൈ മൈ ഡിഫൻസ് എല്ലാവർക്കും ഒരിക്കൽ കൂടി എൽ പി ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പ്രിൻസിപ്പാൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന നിങ്ങൾ തമ്മിൽ കണ്ടതുപോലെ തന്നെ യു പി എസ് സിയുടെ വൺ ടൈം രജിസ്ട്രേഷൻ എന്താണ്, അത് എങ്ങനെ ചെയ്യാം തുടങ്ങിയ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. തുടക്കത്തിൽ എന്താണ് ഇതിന് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത, രണ്ടാമത്തെ ഭാഗമായിട്ട് ഞാൻ എന്ത് സൈറ്റ് എടുത്തുകൊണ്ട് അതെങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ഇതിന് പറയുന്നുണ്ട്. പൂർണ്ണമായിട്ടും കാണുക. നിങ്ങൾക്ക് എന്നിട്ടും വല്ല ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അത് അല്ലെങ്കിൽ ഇവിടെയുള്ള വാട്സ്ആപ്പ്, നിങ്ങൾക്ക് സ്ക്രീനിൽ എവിടെയെങ്കിലും കാണപ്പെടുന്ന വാട്സപ്പ് നമ്പർ ഉണ്ടോ, വാട്സപ്പിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതുപോലെ തന്നെ യു പി എസ് സി എങ്ങനെ രജിസ്റ്റർ ചെയ്യണം എന്നുള്ള വളരെ വിശദമായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എൻ്റെ പാർട്ട് വണ്ണും പാർട്ട് ടൂവും എല്ലാം ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇവിടെ ഈ ഐ ബട്ടണിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഈ ചാനലിൽ തന്നെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ എടുത്ത് പ്ലേലിസ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ്. അപ്പോൾ അപ്ലൈ ഈ വർഷം അപ്ലൈ ചെയ്യുന്നവരും എല്ലാ വർഷം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു പ്രൊസീജിയർ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ റിസർവേഷൻ കാര്യങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ പറയുന്നുണ്ട്. അത് കാണാത്തവർ അത് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇത്തരത്തിലുള്ള വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ യു പി എസ് സിയുമായി ബന്ധപ്പെട്ടും യു പി എസ് സി കെ എസ് പി എസ് സിയുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഫ്രീ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഫ്രീ ക്ലാസ്സുകൾ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ടെലിഗ്രാം ചാനലുണ്ട്. എൻ്റെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ടെലിഗ്രാം ചാനലുണ്ട്. അതിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൽ ജോയിൻ ചെയ്യാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിലേക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഈ വർഷത്തെ യു പി എസ് സി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായിട്ട് വളരെ കുറഞ്ഞ ഫീസിൽ യു പി എസ് സി പഠനം നടത്താൻ വേണ്ടി നമ്മുടെ ക്രാഷ് കോഴ്സ് ഉണ്ട് പ്രിലിംസിലോട്ടിൽ. അതുപോലെ 2024 എന്ന വിദ്യാർത്ഥികൾക്കാണെങ്കിൽ നമ്മുടെ പുതിയ ഫൗണ്ടേഷൻ പ്ലസ് പി സി എം ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്യുന്നതിനെ കുറിച്ച് അറിയാൻ ഉള്ള നമ്പറുമായിട്ട് എന്ത് നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ സെൽഫായിട്ട് പഠിക്കുന്നവർക്ക് ഇൻഡിവിജ്വൽ മെന്ററിംഗും ഉണ്ട്, അതിനു വേണ്ടി ബന്ധപ്പെടാവുന്നതാണ്. അപ്പം ഈ വൺ ടൈം രജിസ്ട്രേഷൻ, അപ്പം നമ്മൾ പി എസ് സിയിലൊക്കെ അത് കണ്ടതായിരിക്കും, പരിചയപ്പെട്ടതായിരിക്കും. അതേ രീതിയിൽ തന്നെ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ഇപ്പോൾ യു പി എസ് സിയും കുറച്ചായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ പ്രിലിംസ് ചെയ്താൽ പോകുന്നവർക്ക് രജിസ്റ്റർ ആണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിർബന്ധമാണ്. വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഈ സൈറ്റ് തുറക്കുന്ന സമയത്ത് തന്നെ അവിടെ വരുന്നതായിരിക്കും. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് ഞാൻ കാണിച്ചുതരാം. അപ്പോൾ അതിൻ്റെ ആവശ്യകത എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എല്ലാ പ്രാവശ്യം നിങ്ങളുടെ പേരും ഫാദർ പേരും മറ്റുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം ഒന്ന് അവിടെ അത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഓരോ എക്സാമിന് വേണ്ടിയുള്ള രജിസ്ട്രേഷൻ അല്ല, മൊത്തത്തിൽ യു പി എസ് സിയിലോടുള്ള വൺ ടൈം രജിസ്ട്രേഷനാണ്. ഓക്കെ, അത് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ബേസിക് ഉള്ള എല്ലാ ഡീറ്റെയിൽസും അതിലുണ്ടാവും. എന്നിട്ട് അതിനൊരു വൺ ടൈം രജിസ്ട്രേഷൻ്റെ ഒരു യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക. അത് നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് എന്ത് അടുത്ത വർഷം അല്ലെങ്കിൽ ഏത് വർഷം ഈ വർഷം എക്സാം ചെയ്യുന്ന സമയത്ത് ഓൾറെഡി വൺ ടൈം ഓൾറെഡി രജിസ്റ്റേർഡ് എന്നുള്ളൊരു ലിങ്ക് ഉണ്ട്, അതിൽ കയറിയിട്ട് നിങ്ങളുടെ ആ രജിസ്റ്റർ ചെയ്തിട്ടുള്ള രണ്ട് നമ്പറും പാസ്വേഡും അടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ബേസിക് ഡാറ്റ ഓൾറെഡി അവിടെ വരും. എന്നിട്ട് അതിൻ്റെ ബാക്കിയെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, ഓരോ എക്സാമിന് സ്പെസിഫിക് ആയിട്ട് എക്സ്ട്രാ വേണ്ട കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അതിലേക്ക് നിങ്ങൾ എക്സ്ട്രാ ആഡ് ചെയ്യേണ്ടി വരുള്ളൂ. അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരുന്ന എല്ലാ യു പി എസ് സി എക്സാമിന്, ഇപ്പോൾ യു പി എസ് സി പ്രിലിമിനറി സിവിൽ സർവീസിൻ്റെ എക്സാം ആയാലും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിൻ്റെ എക്സാം ആയാലും മറ്റുള്ള യു പി എസ് സി വിളിക്കുന്ന എല്ലാ എക്സാമുകളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ആ വൺ ടൈം രജിസ്ട്രേഷൻ അവിടെ ഉണ്ടായിരിക്കൽ നല്ലതാണ്, എല്ലാം ആവശ്യമാണെന്ന് അറിഞ്ഞിരിക്കുക. അതെങ്ങനെ ചെയ്യാം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം, ഡീറ്റെയിൽ ആയിട്ട് ഞാനത് സൈറ്റ് എടുത്തുകൊണ്ട് തന്നെ യു പി എസ് സിയുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്നാണ് അത് ചെയ്യേണ്ടത്. ചെയ്യാത്ത ആളുകൾ ഈ വർഷം ഇരുന്നാൾ നിർബന്ധമായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. എന്നിട്ടാണ് മറ്റുള്ള കാര്യങ്ങളോട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, പോകേണ്ടത്. അപ്പൊ നമുക്ക് ആ എങ്ങനെയുള്ള ആ കാര്യങ്ങൾ എന്നുള്ള അതിലേക്ക് എന്ത് ചെയ്യാം പോവാം. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മൾ നിങ്ങൾ ഈ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി ഫസ്റ്റ് തുറക്കേണ്ടത് യു പി എസ് സിയുടെ സൈറ്റ് ആണ്. യു പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്നുള്ള ഈ ഒരു സൈറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ അത് അതിന്റെ ഹോം പേജ് ആണ് വരിക. അപ്പൊ അതിൽ പ്രധാനപ്പെട്ട പുതിയ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വരുന്ന അതിലായിരിക്കും, ഒക്കെ പുതിയ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളൊക്കെ അതിൽ കാണാൻ പറ്റും. അപ്പൊ അതിൽ വെച്ച് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ ഉള്ളൊരു ഇത് കാണാൻ പറ്റും. ഓക്കെ, അതിലേക്കാണ് നേരെ പോകേണ്ടത്. എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഇപ്പണ്ടോ റീസെന്റ് എക്സാമിനേഷൻ കിടക്കുന്നത് സിവിൽ സർവീസിന്റെ എക്സാമിന്, ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന്റെ നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കുന്നുണ്ട്. അതിന്റെ അപ്ലൈ ഇവിടെ ചെയ്യാനുള്ളത് അതുപോലെ തന്നെ സിവിൽ സർവീസ് ഉണ്ടല്ലോ, അതിൽ സിവിൽ സർവീസ് എന്നുള്ളത് അപ്ലൈ ഓൺലൈൻ എന്നുള്ളതിലേക്ക് പോകാം. ഓക്കെ, അത് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു സൈറ്റിലായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് ഇതിലേക്ക് വേണമെങ്കിൽ വരാം കേട്ടോ. അത് യു പി എസ് സി ഓൺലൈൻ ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് അടിച്ചു കഴിഞ്ഞാൽ നേരിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വരാവുന്നതാണ്. ഓക്കെ, അതിൽ ഇപ്പൊ ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആളായതുകൊണ്ട് അവിടെ നിങ്ങൾക്ക് എനിക്ക് ഓൾറെഡി കാര്യങ്ങളൊക്കെ അവിടെ വരും. അതിന് പകരം നിങ്ങൾ രജിസ്റ്റർ ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഇവിടെ കൊടുക്കേണ്ടത് ഇപ്പൊ അത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് ഇവിടെ വേണ്ടത്. വൺ ടൈം രജിസ്ട്രേഷന് നിങ്ങൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഈ ഇത് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിലാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, അതിലേക്കാണ് നിങ്ങൾ
ഡാറ്റ സെറ്റ് ചെയ്തേണ്ടത്. ഓക്കെ, അപ്പൊ അതിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, രജിസ്ട്രേഷൻ എന്നുള്ളതിൽ വളരെ കൂടുതൽ ഡാറ്റാസ് ഒന്നും വേണ്ട, ഒന്ന് ടെൻത്തിലുള്ളത് പോലെ നെയിം കൊടുക്കുക, നെയിം വെരിഫൈ ചെയ്യുക, നിങ്ങളെ ഫുൾ നെയിം കൊടുക്കുക, പിന്നെ അതുപോലെ തന്നെ ജെൻഡർ കൊടുക്കുക, ജെൻഡർ വെരിഫൈ ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫൈ ചെയ്യുക, ഫാദേഴ്സ് നെയിം കൊടുക്കുക വെരിഫൈ ചെയ്യുക, മദേഴ്സ് നെയിം കൊടുക്കുക വെരിഫൈ ചെയ്യുക, പിന്നെ അതുപോലെ തന്നെ മൈനോറിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളാണെങ്കിൽ ഏത് മൈനോറിറ്റി, ഇപ്പൊ യെസ് എന്ന് കാണിക്കുകയാണെങ്കിൽ ഏത് മൈനോറിറ്റിയാണ് ഓപ്ഷൻ കാണിക്കും, അതിൽ ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ അതിനാണ്ട് മുസ്ലിം ആണ്, മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ്, അങ്ങനെ ഏത് ഓപ്ഷൻ ആണെന്നുള്ള കൊടുക്കുക. പിന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക, കാരണം ഈ മൊബൈൽ നമ്പർ കറക്റ്റ് നമ്പർ ആയിരിക്കും, കാരണം അത് മെസ്സേജും കാര്യങ്ങളൊക്കെ വരാനുള്ളതാണ്. പിന്നെ അൾട്ടർനേറ്റീവ് ആയിട്ട് മൊബൈൽ നമ്പർ അതിലേക്ക് കൊടുക്കാം, ഇമെയിലും, ഇത് ഇമെയിലും മൊബൈലും കറക്റ്റ് ഉപയോഗത്തിലുള്ള തന്നെ ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കാം, മാറി പോരുത്. പിന്നെ ഇമെയിൽ ഐ ഡി, അൾട്ടർനേറ്റീവ് ഇമെയിൽ ഐ ഡി കൊടുക്കുക. പിന്നെ ടെൻത്തിലെ എക്സാമിനേഷൻ റോൾ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ രജിസ്ട്രേഷൻ രജിസ്റ്റർ നമ്പർ എന്നുള്ള സംഗതി, അതാണ് റോൾ നമ്പർ ഉദ്ദേശിക്കുന്നത്, അത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ രണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ്, നിങ്ങൾ പിന്നീടൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തിരിച്ചു പിടിക്കാൻ വേണ്ടിയൊക്കെ അതിൽ രണ്ട് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കുക, അതിന് ആൻസർ നിങ്ങളുടേതായ ആൻസറും കൊടുക്കുക. പിന്നെ ഇതൊന്ന് ഇതെന്ത് ചെയ്യുക, നിങ്ങൾ ഈ ഒരു ക്യാപ്ചർ കോഡ് ചെയ്ത് കഴിഞ്ഞാൽ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലിലോട്ട് ആ അടുത്ത അത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾ ഇത് ഓക്കെ ആണെങ്കിൽ അടുത്ത് വെരിഫൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും, അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾ രണ്ട് നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡും, പാസ്വേഡ് ഉണ്ടാവും, ഒരു പാസ്വേഡ് കൊടുക്കാനുണ്ട്. ഓക്കെ, ഓൾറെഡി നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടും, നിങ്ങളുടെ ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ എന്നുള്ള ഒരു നമ്പർ അവിടെ ജനറേറ്റ് ചെയ്യും. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, വൺ ടൈം രജിസ്ട്രേഷൻ നമ്പർ കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് OTP കിട്ടും. ആ OTP കൊടുക്കുക, ആ OTP അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ പാസ്വേഡ് അടിക്കാനുള്ള ഓപ്ഷൻ കിട്ടും. ആ പാസ്വേഡും കൂടി ഓക്കെ ആക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫസ്റ്റ് ടൈം ആയിട്ട് രണ്ട് സ്ഥലത്തോട്ടൊക്കെ മെസ്സേജ് വരും, നിങ്ങളുടെ മെയിലും അവിടെ കാണിക്കും, മെയിലിലുള്ള OTPയും അടിക്കേണ്ടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പറിൽ ഒന്ന് OTP അടിക്കുക, അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, രജിസ്റ്റർ ചെയ്യാനുള്ള നിങ്ങളുടെ പാസ്വേഡിനേക്കാൾ ഓപ്ഷൻ കിട്ടും. അതുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പിന്നെ നിങ്ങൾക്ക് വന്നിട്ട് ഇതേപോലെ പഴയ രീതിയിൽ വീണ്ടും വന്നു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഓപ്ഷനിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്വേഡ് യൂസർ നെയിമും ഓൾറെഡി അറിയുന്ന ആളുകളാണെങ്കിൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് എങ്ങനെ തുറക്കാം, ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മൊബൈൽ നമ്പർ ഉപയോഗിച്ച് തുറക്കാം, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി ഉപയോഗിച്ച് തുറക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ OTR ID, വൺ ടൈം രജിസ്ട്രേഷൻ ID ആണെങ്കിൽ വൺ ടൈം രജിസ്ട്രേഷൻ്റെ അപ്പം നിങ്ങളൊരു നമ്പർ കിട്ടും, ആ നമ്പറും അതുപോലെ തന്നെ അതിനുശേഷം നിങ്ങൾ ഉണ്ടാക്കിയ ഒരു പാസ്വേഡും, ആ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ അതിന് വെരിഫിക്കേഷൻ കോഡ് എടുത്തു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ലെവലുണ്ട്. അത് വെച്ചിട്ടാണ് പിന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, മറ്റുള്ള UPSC ഏത് എക്സാം വരുന്ന സമയത്തും ഫസ്റ്റ് നിങ്ങൾ ഇനി ഓപ്പൺ ചെയ്യേണ്ടത് ഇതായിരിക്കും, വൺ ടൈം രജിസ്ട്രേഷൻ കോഡ് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി രജിസ്ട്രേഷൻ ചെയ്ത ആളുകൾ ബേസിക് ഡാറ്റാസ് അവിടെ വെച്ചിട്ട് ബാക്കിയുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യേണ്ടി വരിക. ഓക്കെ, അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, അടുത്തൊരു വിൻഡോയിലോട്ടോ പോകും, അവിടെ ആയിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, UPSC എക്സാം അപ്ലൈ ചെയ്യാനും മറ്റുള്ള ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അത് നിങ്ങൾ നമ്മുടെ മറ്റേ വീഡിയോ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതിനുമ്പോൾ എങ്ങനെ രജിസ്റ്റർ ചെയ്യാനുള്ള വീഡിയോയിൽ ഞാനും ഓൾറെഡി രജിസ്റ്റർ ചെയ്തവർക്കും ന്യൂ രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞ് ഇതിന്റെ അടുത്ത സ്റ്റെപ്പും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അത് കാണാത്ത ആളുകൾ ഉണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഓക്കെ, ഇത്രയാണ് അത് ഡീറ്റെയിൽ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോ ഈ വർഷത്തെ UPSC 2023 എന്ന ആളുകൾക്ക് വേണ്ടിയായിട്ട് നമ്മുടെ പ്രിലിംസ് ക്രാഷ് കോഴ്സ് നടക്കുന്നുണ്ട്, വളരെ കുറഞ്ഞ ഫീസിൽ. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിലിംസിലോട്ട് ആവശ്യമുള്ള എല്ലാ സബ്ജക്റ്റും ഡീറ്റെയിൽ ആയിട്ട് ടെസ്റ്റ് ചെയ്തും അതുപോലത്തെ PVQ ഡിസ്കഷൻസും അതുപോലത്തെ കറണ്ട് അഫയേഴ്സ് ഇൻക്ലൂഡ് ആയിട്ടുള്ള പ്രോഗ്രാം ആണ്. അതുപോലെ 2024 ഇത് വിദ്യാർത്ഥികൾക്കായിട്ട് ഇപ്പം UPSC ഫൗണ്ടേഷൻ പ്ലസ് PCM 2024 ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വളരെ കുറഞ്ഞ ഫീസിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള NCERT മുതൽ പഠിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠനം കൊണ്ടുപോകാൻ പറ്റുന്ന പ്രോഗ്രാമാണ് ഈ ഫൗണ്ടേഷൻ പ്ലസ് PCM എന്നുള്ള പ്രോഗ്രാം. താല്പര്യമുള്ള ആളുകൾ എന്ത് ചെയ്യുക, വളരെ കുറഞ്ഞ ഫീസിൽ ഒരു സ്പെഷ്യൽ ഓഫറിൽ ഇപ്പൊ ജോയിൻ ചെയ്യാൻ പറ്റും. ഇവിടെയുള്ള നമ്പറുമായിട്ടോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് ഇത്തരത്തിൽ UPSC ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ കാണാം. അതുവരേക്കും സ്റ്റേ സേഫ്.